നമസ്കാരം. ബി ജെ പിക്ക് താങ്ങാവുന്നതിനപ്പുറം സി പി എം കാർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ബി ജെ പിയിൽ ഇനി സ്ഥലമില്ല എന്ന ഒരു കാര്യം കൂടി നമ്മളതിനെ കുറിച്ച് വിശദമായി വാർത്ത ചെയ്തിരുന്നു. അതായത് നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയിലേക്ക് എത്തിയത്. പ്രത്യേകിച്ചും സി പി എമ്മിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേരെത്തി. അതുപോലെ തന്നെ സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒരുപാട് പേർ പോയി. ഇങ്ങനെ പാർട്ടി മാറുന്നതൊക്കെ സാധാരണമാണ്. പക്ഷേ ബി ജെ പിയിലേക്കുള്ള ആ യുവാക്കളുടെ, പ്രത്യേകിച്ചും യുവാക്കളുടെയും അതുപോലെ ഒരു 50 വയസ്സിന് താഴെയുള്ള വ്യക്തികളുടെയും ഒരു ഒഴുക്ക്, അത് കാര്യമായി തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ സി പി എം ദേശീയ നേതൃത്വം എന്നൊന്നും പറയാനില്ല. എന്നാലും അവർ ഈ വിഷയമൊക്കെ പൊളിറ്റ് ബ്യൂറോയിൽ അവതരിപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ കോൺഗ്രസിന്റെ കാര്യം പറയാനുമില്ലല്ലോ. അവർക്ക് ദേശീയ നേതൃത്വം ഉണ്ടെങ്കിലും ഉള്ള പോലെ തോന്നുന്നില്ല അവരുടെ പ്രവർത്തികളൊക്കെ കണ്ടിട്ട്. ഹൈദരാബാദിൽ കോർപ്പറേഷനിൽ 2 സീറ്റാണ് കിട്ടിയത്. എന്തൊക്കെ, അതും വേറെ ആരാണ്ടൊക്കെ പിടിച്ചു വലിച്ചു കൊടുത്ത സീറ്റാണ് കേട്ടോ. ആരുടെയൊക്കെ ഒപ്പം നിന്നിട്ടാണ്, എൻ സി പി അതുപോലെ തന്നെ സി പി എം ഒക്കെ ഒപ്പം നിന്നിട്ട് കിട്ടിയ സീറ്റാണെന്നാണ് പറയുന്നത്. ശിവസേന ഒക്കെ ഒപ്പം നിന്നിട്ട് കിട്ടിയ സീറ്റ്. അതെന്തെങ്കിലും ആട്ടെ, കോൺഗ്രസിന്റെ കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ സി പി എമ്മിലേക്ക്, സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളെത്തുമ്പോൾ, അതായത് സി പി എമ്മിൽ നിന്ന് പുതിയൊരു പാർട്ടി രൂപീകരിച്ച് ആർ എം പി രൂപീകരിച്ച് പോയ ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിയ കഥ. 51 എന്ന സംഖ്യയോട് സി പി എമ്മിന് വലിയ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസവും തത്വമയി ന്യൂസ് ഒരു സ്റ്റോറി ചെയ്തിരുന്നു. 51 നുണകളാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഉന്നയിച്ചത്, അതും കേട്ടതാണ്. അപ്പോൾ ഈ അന്യപാർട്ടിയിലേക്ക് പോവുകയോ പുതിയ പാർട്ടി രൂപീകരിക്കുകയോ ചെയ്യുന്നവരെ വെട്ടിക്കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു നിലപാട് സി പി എം കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു കാര്യം നമുക്കറിയാം. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം, എം വി രാഘവൻ അങ്ങനെ പ്രമുഖരായ പല നേതാക്കൾ ഒഴിച്ചുള്ള ഒരുമാതിരിപ്പെട്ട പ്രവർത്തകരെയൊക്കെ തന്നെ സി പി എം ഒരിക്കലെങ്കിലും ആക്രമിച്ചിട്ടുണ്ടാകണം. അങ്ങനെയാണ് മനസ്സിലാകുന്നത്. പലരും ഭയം കാരണം പുറത്തു പറയാത്തതായിരിക്കും. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്നതിന് പ്രവർത്തകരെ നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. വർക്കല ചെമ്മരുതി പഞ്ചായത്തിലെ 47 വയസ്സുള്ള അനിൽകുമാർ എന്ന വ്യക്തിക്ക് നേരെയാണ് സി പി എമ്മിന്റെ അതിക്രൂരമായ ആക്രമണം ഉണ്ടായത്. അനിൽകുമാർ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിൽ ചേർന്ന വിഷയത്തിലാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് സി പി എമ്മും ഡിവൈഎഫ്ഐയും എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സി പി എം പ്രവർത്തകനായിരുന്ന അനിൽകുമാർ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തുകയും സി പി എം വിട്ട് ബി ജെ പിയിൽ ചേരുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇന്നലെ ചാവടിമുക്കിന് സമീപത്ത് രാത്രി 12 മണിയോടെയാണ് സംഭവം. തിരുവനന്തപുരം നഗരപ്രദേശത്താണ്. പാർട്ടി ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകും വഴി അനിൽകുമാറിന് നേരെ ഒരു സംഘം ആളുകൾ എത്തുകയും വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ അനിൽകുമാറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അതുപോലെ തന്നെ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത്, ബൈജു എന്ന സുഹൃത്തിനെയും അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ നേതാവ് ഷാജി സുഗുണൻ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള സി പി എം ഗുണ്ടാസംഘമാണ് എന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ബി ജെ പി ജില്ലാ ഘടകവും വർക്കല പ്രാദേശിക ഘടകവും ആവശ്യപ്പെടുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് വർക്കല നഗരസഭയിൽ പ്രതിഷേധ പ്രകടനത്തിനും ബി ജെ പി ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഇതാണ്, അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന് ആശയപരമായോ മറ്റോ വ്യതിചലിച്ച് പുറത്തുപോയി കഴിഞ്ഞാൽ ഉടനെ വെട്ടിക്കൊല്ലും. ഇതാണ് സി പി എമ്മിന്റെ നയം. എത്രയോ പ്രവർത്തകർ ഇതുപോലെ സി പി എമ്മിന്റെ കൊലക്കത്തിക്കിരയായിരിക്കുന്നു. അതായത് സ്വന്തം പാർട്ടിയിൽ നിൽക്കുമ്പോൾ പോസ്റ്റ് ഒട്ടിക്കാനും ഗൊഗോ വിളിക്കാനും ഇദ്ദേഹം പ്രവാസിയായിരുന്നു. അദ്ദേഹം എത്ര രൂപ സംഭാവനയായും ബക്കറ്റ് പിരിവായും ഒക്കെ സി പി എമ്മിന് നൽകിയിട്ടുണ്ടാകും. സി പി എമ്മിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടാകും. അതിനെയൊക്കെ മറന്നുകൊണ്ട് അതിപ്പോൾ പാർട്ടിയും അതുപോലെ മതവും ഒക്കെ അവനവന്റെ തീരുമാനമാണ്, അവനവന്റെ വിശ്വാസമാണ്. എപ്പോൾ വേണമെങ്കിലും ഏത് പാർട്ടിയിൽ നിന്നും ഏത് പാർട്ടിയിലേക്കും മാറാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തരുന്നുണ്ട്. പിന്നെ ഒരു പാർട്ടിയിൽ നിന്നിട്ട് സേവനങ്ങൾ നേടി അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ നേടിയിട്ട് പിന്നീട് കാലുമാറുന്ന കൂറുമാറ്റ നിരോധന നിയമമൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാലും ഒരു വ്യക്തിക്ക് ഏത് പാർട്ടിയിൽ ഏത് സമയത്തും മെമ്പർഷിപ്പ് സ്വീകരിക്കാം, അതൊക്കെ അയാളുടെ തീരുമാനങ്ങളാണ്. എന്നാലും എന്തൊക്കെ വന്നാലും ശരി, സി പി എമ്മിൽ നിന്ന് ആരെങ്കിലും പോയാൽ അവരെ വെട്ടുകയും കുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി സി പി എം ഇന്നും തുടരുകയാണ് എന്നുള്ളതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്. ഇതൊക്കെയാണോ ജനാധിപത്യം? ഇതൊക്കെയാണോ സ്വാതന്ത്ര്യം? ഇതൊക്കെയാണോ സോഷ്യലിസം? ഇതൊക്കെയാണോ നിങ്ങളുടെ കമ്മ്യൂണിസവും ഒക്കെ പറഞ്ഞു വെക്കുന്നത്, മാർക്സിസവും ഒക്കെ പറഞ്ഞു വെക്കുന്നത്? അതായത് അന്യപാർട്ടിക്കാരെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ അയാളെ വെട്ടിക്കൊല്ലണമെന്നും വെട്ടി പരിക്കേൽപ്പിക്കണമെന്നും പറയുന്ന ഈ സിദ്ധാന്തത്തോട് എങ്ങനെ ഒരു പൊതുസമൂഹത്തിന് യോജിച്ചു പോകാൻ സാധിക്കും? വെറുതെയല്ല സി പി എം ഈ ഒരു ജീർണാവസ്ഥയിൽ നിന്ന് വീണ്ടും ജീർണാവസ്ഥകളിലേക്ക് എത്തിപ്പെടുന്നത്. പഴയകാല നേതാവ് കെ എം ഷാജഹാൻ പറഞ്ഞതുപോലെ ജീർണാവസ്ഥയിൽ നിന്നും വീണ്ടും വീണ്ടും ജീർണിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായി സി പി എം ജീർണിക്കുകയാണ്, ജീർണിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊക്കെ തന്നെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.